പേര് മേരി ശാലിനി. ഞങ്ങൾ വെള്ളാനിക്കരയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മോന് 6 വയസ്സ് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും 2014 സെപ്റ്റംബർ മുതൽ 2015 സെപ്റ്റംബർ വരെ തുടർച്ചയായി എല്ലാ വെള്ളിയാഴ്ചകളിലും ദിവ്യ കുർബാനയിലും ദിവ്യകാരുണ്യ ആരാധനയിലും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്ന് ഞങ്ങൾ ഈ അൾത്താരയിലെ സാക്ഷികളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി June 20 എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 6 വർഷങ്ങൾക്ക് ശേഷം തനിക്ക് ഒരു കൊച്ചു മകനുണ്ട്. അതിനുശേഷം ഒരു കുഞ്ഞിനും കൂടി കിട്ടുവാൻ വേണ്ടി ദാഹിച്ചു. അത് ഒരു പെൺകുഞ്ഞായിരിക്കണമെന്ന് ഒന്ന് നോക്കണേ. ഒരേ അപ്പന്റെയും അമ്മയുടെയും അവരുടെ പ്രാർത്ഥന ദൈവം കേട്ട് ഇതാ മിടുക്കിയായിരിക്കുന്ന ഒരു കുഞ്ഞിനെ, ആൺ മരിയ എന്ന് പറയുന്ന കുഞ്ഞിനെ ദൈവം സമ്മാനമായി നൽകിയിരിക്കുകയാണ്. നമുക്ക് ആ നല്ല ദൈവത്തെ, കൈകളടിച്ച ദൈവത്തോട് നന്ദി പറയാം. ഈ കുടുംബത്തിലെ സന്തോഷം പങ്കുചേരാൻ നമുക്ക് എല്ലാവരും കൈകളടിച്ചു കൊണ്ട് പത്ത് വർഷമായ കുഞ്ഞാങ്ങള കുഞ്ഞു പെങ്ങളി എടുത്തുകൊണ്ട് അൾത്താരി എന്ന യാത്രയാകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ കുടുംബങ്ങൾക്കും എന്ത് ആവശ്യമുണ്ട് എന്ന് കർത്താവിനാണ് അറിയുന്നത്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കാം. 3ാമത്തെ ആഴ്ച ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 1 മണി വരെയാണ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്കുള്ള പ്രാർത്ഥന എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. സാക്ഷി നൽകുന്നു ക്രിസ്റ്റീൻ. എന്റെ പേര് ഉദയ. വളർക്കാവിലാണ് വീട്. എൻ്റെ മകന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നത്. എൻ്റെ മകന് ഓഗസ്റ്റ് മാസത്തിലെ ശക്തമായ നടുവേദനയെ തുടർന്ന് നിവർന്ന് നിൽക്കുവാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുന്ന സമയത്ത് ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചു. ആ ഡോക്ടർ 2 മാസം മരുന്ന് ഒഴിച്ച് ഒരു കുറവുമില്ലാതെ ഞങ്ങൾ 2ാമത് വേറെ ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടർ അപ്പോൾ തന്നെ അവനെ അഡ്മിറ്റാക്കി സ്കാൻ ചെയ്തു. നട്ടെല്ലിൻ്റെ എല്ലിന് വളവുണ്ടെന്നും ഡിസ്ക് തള്ളി നിൽക്കുകയാണെന്നും ഓപ്പറേഷനിൽ അതേ മാറുകയില്ലെന്നും പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറിൻ്റെ ചികിത്സയിൽ 2 മാസം ഞങ്ങൾ ബെഡ് റെസ്റ്റിലായിരുന്നു. വീണ്ടും കുറവില്ലാതെ ഞങ്ങൾ 3ാമത് ഒരു ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടർ പറഞ്ഞു, ഇവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞരമ്പുകളിന് തളരാൻ സാധ്യതയുണ്ട്, ഓപ്പറേഷനില്ലാതെ രോഗം മാറാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അവിടെ അഡ്മിറ്റാക്കി. 20 ദിവസം അവിടെ കിടന്നിട്ടും ഒരു കുറവുമില്ല. അപ്പോൾ ഞങ്ങൾ ആ സമയത്താണ് ജെറുസലേം ധ്യാന കേന്ദ്രത്തിലേക്ക് ഇവന് സാക്ഷ്യത്തിനായി പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിച്ചത്. ഇവന് വേണ്ടി പ്രാർത്ഥനാ സഹായം ഇവിടെ എഴുതിയിട്ടിരുന്നു. എന്നിട്ട് ഞങ്ങൾ നിരന്തരമായി മാതാവിനോട് പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഇവിടെ പട്ടത്തച്ഛനെ വന്ന് കാണണമെന്ന് തോന്നി. ഞങ്ങൾ ശനിയാഴ്ച അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മകനെ ഡിസ്ചാർജാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയ തിങ്കളാഴ്ച ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞു. അതുപ്രകാരം ഞങ്ങൾ ഇവനെ തിങ്കളാഴ്ച ഇവിടെ കൊണ്ടുവന്നു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ മകൻ ഒരു അസുഖവുമില്ല, ഇവൻ പൂർണ്ണ സൗഖ്യവാനാണ്, ഇവൻ വീടിൻ്റെ വിളക്കാവേണ്ടവനാണ്, നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ച് മരിയ മണ്ഡപത്തിൽ പോയി പ്രാർത്ഥിച്ച് ദിവ്യവൈദ്യൻ ഔഷധമായ യേശുവെ എൻ്റെ മകനിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മിഠായി, അച്ഛൻ തന്ന മിഠായി കഴിച്ച് വെളിച്ചെണ്ണ വീട്ടിൽ ചെന്ന് പുരട്ടുവാൻ പറഞ്ഞു. അതിനുശേഷം ഇവിടെ വന്ന് വെള്ളിയാഴ്ച സാക്ഷ്യപ്പെടുത്തണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വിട്ടത്. ഇതുപ്രകാരം ഞങ്ങളെല്ലാം ചെയ്തു. എൻ്റെ മകന് പൂർണ്ണമായി സൗഖ്യം കിട്ടി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അസ്ഥി സംബന്ധമുള്ള രോഗമായി നിൽക്കുന്ന ക്രിസ്റ്റീനാണ് അപ്പനും അമ്മയും പിടിച്ചാണ് ഇവനെ കൊണ്ടുവന്നത്. നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറഞ്ഞു അപ്പനെ അമ്മയും കൈവിടാൻ പറഞ്ഞു. കൈവിട്ടു. അവനൊരു കൊച്ചു പ്രാർത്ഥന മിഠായി കഴിക്കാൻ പറഞ്ഞു. അവിടെ ഒരു ക്രൂശത രൂപത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ കാണുന്ന കർത്താവിൻ്റെ രക്തം ആ മകൻ്റെ ശരീരത്തിൽ ഒഴുകുന്ന ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ തിരുരക്ത യോഗ്യതയാൽ
ഇവന്റെ രോഗപീഠം വിട്ടുപോകാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥന എഴുതി കൊടുത്ത് വീട്ടിലേക്ക് വിട്ടു. വെള്ളിയാഴ്ച വരാൻ പറഞ്ഞു. ഇന്നലെ അമ്മ മുഴുവനോട് പ്രാർത്ഥനയിലായിരുന്നു. ഇന്നിപ്പോ ക്രിസ്ത്യൻ വളരെ സന്തോഷവാനായിട്ട് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കാണ്. പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടിയതിന്റെ ആനന്ദം. ഇങ്ങനെ വന്നേ ക്രിസ്ത്യൻ ഇങ്ങോട്ട് വന്ന്. ഇവനാണ് നടക്കാൻ പറ്റാത്തവൻ. ഇതാ അച്ഛന്റെ പിന്നാലെ വരണോക്കിയാൻ ഒന്ന് കൈയടിച്ച് കഥവണ് നന്ദി പറഞ്ഞ ഇത്. ഒന്ന് കരങ്ങൾ ഉയർത്തിയ മോനെ, കരങ്ങൾ ഒന്ന് ഉയർത്തിയാൻ. നമുക്ക് രണ്ടുപേർക്ക് ഒന്ന് തല നന്നായിട്ട് ഒന്ന് കുമ്പിടാം. നമുക്കൊന്ന് കുമ്പിട്ടേ. അവന് ഹോസ്പിറ്റലായ ഹോസ്പിറ്റൽ മുഴുവൻ പോയതാണ്. അവിടെ ഒന്ന് രക്ഷ കിട്ടിയില്ല. ഇതിനകത്ത് അസ്ഥി രോഗികളുടെ കൈവയ്ക്കാൻ നട്ടെല്ല്, വാരിയെല്ല്, കാലിമുട്ടിന്റെ വേദന, കൈമുട്ടിന്റെ വേദന, അപ്രകാരമുള്ള ആള്, ഇതെല്ലാവരും അസ്ഥി രോഗികളാണോ ഇതെല്ലാം? പിന്നെങ്കിലും നിങ്ങൾ ഇവിടെ ഇരിക്കണം. ഇവിടെ ക്രിസ്ത്യൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. കരം ഉയർത്തിയൻ, കരം ഉയർത്തി പ്രാർത്ഥി. എല്ലാവരും കരം ഉയർത്തി കഥ അനുസരിച്ച് പ്രാർത്ഥി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി പ്രാർത്ഥിക്കേ. അപ്പനമ്മ ഇങ്ങോട്ട് പോയി. യേശു എന്ന നിവിതായ സ്തോത്രം കഥായി നന്ദി. യേശുവിന്റെ നാമത്തിൽ അസ്ഥി രോഗികൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നട്ടെല്ല് സംബന്ധമായി ആതുരകന്തിൽ കിടക്കുന്ന ഭവനത്തിൽ മണൽക്കിഴി കെട്ടിക്കിടക്കുന്ന രണ്ട് മക്കളുടെ പക്കലേക്ക് ഈശോ കടന്നു വരുന്നു. ബെൽറ്റ് ധരിച്ച് ഇപ്പോൾ കുടുംബത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകളെയും ഒരു മകനെയും കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. ഓപ്പറേഷൻ നിശ്ചയിച്ച് ഇവിടെ വന്നിരിക്കുന്ന മൂന്ന് മക്കളോട് ഇപ്പോൾ ഓപ്പറേഷൻ വേണ്ട എന്ന് കഥ പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ അടിച്ച് കഥാനെ മഹത്വപ്പെടുത്താം. കൈകൾ ഉയർത്തി അടിച്ച് ക്രിസ്ത്യൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അവന് സ്കൂളിൽ ജന്മ വേദന ഇല്ല, വീട്ടിൽ വരും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി വീട്ടിലേക്ക് പോകണ്ട, സ്കൂളിൽ പോയി എന്നോളാൻ പറഞ്ഞപ്പോ വേദന പോയിന്ന്. പ്രൈസ് ദ ലോർഡ്. ചില കുട്ടികൾക്ക് അങ്ങനെയുണ്ട്. ചിലപ്പോഴൊക്കെ അങ്ങനെ ചില പിശാച്ച് പല പല സൂത്രങ്ങളായിട്ട് നമ്മുടെ പക്കലേക്ക് കടന്നു വരുമ്പോൾ അതിന് പറ്റിയ മറുപടി കൊടുത്ത് പിശാചിനെ മുട്ടുമടക്കിയാൽ മാത്രമേ ചില ചില രോഗപീഠകളുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞില്ലേ, പ്രാവശ്യം വന്നപ്പോൾ വളരെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. പിന്നെ മനസ്സിലായത് ആളോടല്ല, രോഗത്തെയാണ് ശാസിച്ചു വിടുന്നത്. അപ്പം അങ്ങനെ ചില ചില കാര്യങ്ങൾ നമ്മുടെ ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കണം. പിശാചനെ ആരും ഉപദേശിച്ച് നന്നാക്കാൻ നോക്കണം. അവനെ ശാസിക്കണം. ബന്ധിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വിട്ടുപോകുക. സാക്ഷ്യം നൽകുന്നു ഇവൻ ആന്റണി. എന്റെ പേര് ത്രേസ്യ. എന്റെ വീട് ചിറ്റിശ്ശേരിയിൽ. ഞാൻ എന്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എന്റെ മകന്റെ വിവാഹം കഴിഞ്ഞത് വയസ്സ് 35-36 കഴിഞ്ഞത്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഗർഭിണിയായില്ല. ഞാൻ അതുവരെ തമ്പുരാനോട് പ്രാർത്ഥിച്ചോയേ എന്റെ മകന് വേഗം ഒരു കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രെഗ്നന്റായി. പിന്നെ അത് മാസത്തിൽ മാസത്തിൽ ഇത്തിരിശ്ശെ ബ്ലീഡിങ് കാണുക. അപ്പം ഞാൻ 3 വന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ എഴുത്തുമുണ്ണി ഈശോയോടും എത്തുമെന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ, ഉണ്ണീശോയെ, എൻ്റെ മകന് എൻ്റെ കുഞ്ഞിന് യാതൊരു ആപത്തും വരുത്താതെ ഞങ്ങൾക്ക് തന്നാൽ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താം എന്ന് പറഞ്ഞു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്വാസ്ത്രം. പല വിധത്തിലുള്ള കുറവുകൾ ഉണ്ടായിരുന്നിട്ടും ഒരു കുഞ്ഞിന് വേണ്ടി ഒരു അമ്മയുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയാണ്. നീ കണ്ണിനീരോടെ പ്രാർത്ഥിക്കുക, നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക, ത്യാഗപൂർവം പ്രാർത്ഥിക്കുക, കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. കരങ്ങൾ ഉയർത്തിയടിച്ച് ഇവൻ ആന്റണിയോട് ചേർന്നുകൊണ്ട് നോക്കിയ കർത്താവിനെ മഹത്വപ്പെടുത്താം. സാക്ഷ്യം നൽകുന്നു ജെസ്സി ഷാജു. എന്റെ പേര് ജെസ്സി ഷാജു. വീട് തൃക്കൂര്.
ഞാൻ മൂന്ന് സാക്ഷ്യം പറയാനാണ് നിൽക്കുന്നത്. ആദ്യമായി എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട്, എൻ്റെ ഭർത്താവ് 25 വർഷമായി മദ്യപാനം, പുകവലി, ഹാൻസ്, ചീട്ടുകളി തുടങ്ങിയ ദുശീലങ്ങൾക്ക് അടിമയായിരുന്നു. ഇല്ല, ഇന്ന് വന്നിട്ടില്ല. ഇന്ന് വന്നിട്ടില്ല. 25 വർഷമായിട്ട് എല്ലാ വിധത്തിലുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമയായ ഒരാളാണ് ഈ ജെസ്സിയുടെ ഭർത്താവ്. എന്നിട്ട് മൂന്ന് മാസം ഡെയിലി ഞാൻ ഉപവസിച്ചു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. കൂടാതെ പട്ടത്തച്ഛനോട് പ്രത്യേക നിയോഗം പറഞ്ഞു. പട്ടത്തച്ഛനോ അല്ലെങ്കിൽ ലൂയിസച്ഛന്റെ കയ്യിൽ നിന്നോ വെള്ളം, അന്നദവെള്ളം, വെഞ്ചിരിച്ച് വെളിച്ചെണ്ണയും അന്നദവെള്ളം ആളുടെ ഭക്ഷണ സാധനങ്ങളിലും മദ്യ ലഹരിയിലും ചേർത്ത് ഞാൻ കൊടുക്കായിരുന്നു. അങ്ങനെ ആള് സ്വന്തമായിട്ട് തന്നെ ഭവനത്തിൽ വെച്ച് എല്ലാം ഉപേക്ഷിച്ചു താമസിച്ച് ധ്യാനം കൂടി. 3 മാസക്കാലം ഉപവസിച്ച് നോക്കിയാൽ ചേച്ചി എന്തെല്ലാം പണി ചെയ്ത്, കഴിക്കുന്ന വെള്ളത്തിലും ഭക്ഷിക്കുന്നതിലും ഒക്കെ ഇവിടുത്തെ അന്നത വെള്ളവും അതുപോലെ തന്നെ എണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ കലർത്തി കൊടുത്തു. അവസാനം ഷാജു എന്താന്നറിഞ്ഞുകൂടാ, ഷാജു താമസ ധ്യാനത്തിൽ കൂടി 25 വർഷം, ഒരു ജൂബിലി ആഘോഷിക്കേണ്ട കാലഘട്ടം, അത് മുഴുവൻ വിട്ടുപേടിച്ച് ഇന്ന് ആ ജെസ്സിയുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി എന്താ, തന്റെ ഭർത്താവിനെ കർത്താവിനായി നേടിയെടുത്തു. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമുക്ക് മൂന്ന് വർഷമായിട്ട് മദ്യപാനം നിർത്തിയാണ്. രണ്ടാമത്തെ സാക്ഷ്യം എന്റെ രണ്ടാമത്തെ സഹോദരിയുടെ കുഞ്ഞിന് വേണ്ടിയാണ്. കുഞ്ഞു ജനിച്ച് ഞാൻ അവിടെ ഞാൻ ഇരുന്നപ്പോഴും കൊച്ചു ഭയങ്കര കരച്ചിലും കണ്ണു തുറക്കില്ല, പാലും കുടിക്കാത്ത അവസ്ഥയായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു അത് വീട്ടിൽ ചെന്ന് സൈലന്റ് ആവുമ്പോ കൊച്ചു കരയുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കരയാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരുന്നേക്കെന്ന് പറഞ്ഞു. അതിന് വീട്ടിലെത്തി 2-3 ദിവസം കഴിഞ്ഞിട്ടും കരച്ചിൽ നിൽക്കാതെ വന്നപ്പോൾ ഡോക്ടർ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു കുട്ടിയുടെ ലൈംഗിക അവയവം പൂർണ്ണമായും വളഞ്ഞിരിക്കുകയാണ്, അത് ഓപ്പറേഷൻ ചെയ്യണം. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, കുട്ടി പൂർണ്ണ വളർച്ച വന്നതിന് ശേഷം ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപ ചെലവ് വരുന്നു. അത് ചെയ്താലും 99% നേരെയാവാറില്ല. നിങ്ങൾ നിങ്ങളിലുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, അത് മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു വിട്ടു. അവിടെ അത് എന്നെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴ് ഞാൻ ഇവിടെ വന്ന് നിലവിളി പട്ടത്തച്ഛനെ കാണാൻ സാധിച്ചില്ല, ഇവിടെ അച്ഛന്മാരെ കാണാൻ പറ്റാതെ വന്നപ്പോഴേ ഞാൻ നിലവിളിക്കില്ല വെളിച്ചെണ്ണയും എൻ്റെ വീട്ടിൽ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഇവിടുത്തെ പൂവും ഉണ്ടായിരുന്നു. അത് കൊണ്ടു ചെന്ന് കുഞ്ഞിൻ്റെ കയ്യിൽ മകളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ദിവ്യവൈദ്യനും ഗുരുവുമായി ഈശോയെ എൻ്റെ കുഞ്ഞിലുള്ള എല്ലാ രോഗപീഠകളിൽ നിന്നും വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ലോകമെമ്പാടും നവജാത ശിശുക്കളായി പറഞ്ഞിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അന്നദവെള്ളം കുടിക്കാനും വെളിച്ചെണ്ണ മകൾക്ക് പുരട്ടാനും പൂവ് തലയിൽ കിടക്കയിലും വെച്ചു കൊടുത്തു. എപ്പോഴാണ് കൊച്ചിന്റെ രോഗം സുഖപ്പെട്ടതെന്ന് വീട്ടുകാർക്കോ ആർക്കോ അറിയില്ല. കൊച്ചി അങ്ങനെ കിടന്ന് പാല് കുടിച്ചുറങ്ങി, പിന്നെ എണീറ്റപ്പോ കൊച്ചി കരയുന്നില്ല, പാല് കുടിക്കുന്നു, കളിക്കുന്നു. അപ്പൊ അവര് വേഗം ഡോക്ടർ അടുത്ത് കൊണ്ടു ചെന്നു, അവര് വീണ്ടും ചെക്കപ്പ് ചെയ്തു. അന്നേരം ഡോക്ടർ പറയാണ് ഈ കുഞ്ഞ് ജനിക്കുമ്പോ എങ്ങനെയാണോ ലൈംഗിക അവയവം ഇരിക്കേണ്ടത് അതേപോലെ തന്നെ ആയിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഇങ്ങനത്തെ സംഗതികൾ വളരെ ചുരുക്കം മാത്രമേ പറയുള്ളൂ. ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയില്ലാത്തൊരു കുഞ്ഞിന് ഈ ജെസ്സി ഇത് പണി കണ്ടില്ലേ, കർത്താവിന് ഇട്ട പുഷ്പം കൊണ്ടുപോയി അവന്റെ തലയിലും ചെവിയിലും വെച്ചു കൊടുത്തു, ആസ്വദിച്ച വെള്ളം അവനെ കുടിപ്പിച്ചു, ഇവിടുന്ന് കൊണ്ടുപോയി വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തു. എപ്പോഴാണ് ഈ ശരീരവയവം ഒരു കുഞ്ഞിനെ ശരിയായ വിധത്തിൽ വളർന്നതെന്ന് വീട്ടുകാർക്ക് പോലും അറിയാൻ പറ്റാത്ത വണ്ണത്തിൽ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കർത്താവിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനോട് നന്ദി പറയുന്നത്. ഒരു സാക്ഷ്യം കൂടിയുണ്ട് അല്ലേ? മൂന്നാമത്തെ സാക്ഷ്യം എന്റെ മൂന്നാമത്തെ സഹോദരിയുടെ മകൾക്ക് വേണ്ടിയാണ്. ആ മകള് നമുക്ക് നീരുവീഴ്ചയുള്ളപ്പോ മൂക്കൊലിക്കുന്നത് പോലെ ഫുൾ ടൈം മൂക്കിന്ന് ബ്ലഡ് ഒഴുകുകയായിരുന്നു. കുട്ടി മകളെ പല ഡോക്ടർമാരെയും 2 വർഷക്കാലം കാണിച്ചിട്ടും എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ടും എന്താണ് രോഗമെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ഇവിടെ വന്ന് പട്ടത്തച്ഛനോട് വന്ന് പറഞ്ഞപ്പോ പട്ടത്തച്ഛൻ എന്നോട് പറഞ്ഞു മാസാദി വെള്ളിയിലെ പ്രാർത്ഥനയിൽ മുഴുവൻ പ്രാർത്ഥനയിലും പങ്കുചേരാ, അതിനുശേഷം എന്നെ വന്ന് കാണുക എന്ന്. അങ്ങനെ ബുധനാഴ്ച വരെ ബ്ലഡ് വന്നിരുന്നു. വ്യാഴാഴ്ച അവൾക്ക് ബ്ലഡ് വരുന്നുണ്ടായില്ല. പക്ഷെ വെള്ളിയാഴ്ച നേരം വെളുത്തപ്പോഴ് വീണ്ടും ശക്തിയായി മൂക്കിന്ന് ബ്ലഡ് ഒഴുകുകയും
അവൾക്ക് ശബ്ദം കേൾക്കാനോ ഒന്നിന് തല അനക്കാൻ പോലും പറ്റാത്തൊരു സഹിക്കാൻ പറ്റാത്ത വേദന. ആ മകളെന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ സാധിക്കില്ലെന്ന്. ഇവിടെ വന്ന് ഞാൻ വീണ്ടും പട്ടത്തച്ഛനോട് വന്ന് പറഞ്ഞു അച്ഛ മകൾക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു മകൾ നന്നായി സ്തുതിച്ചുകൊണ്ടിരിക്കുക, വീട്ടിലായിരിക്കുന്ന രോഗിയായിരിക്കുന്ന മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആ മകളിലുള്ള രോഗപീഡയെ ഞാൻ ബന്ധിച്ചാട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത്, മോള് നന്നായി സ്തുതിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുക, അച്ഛൻ്റെ തലയിൽ കൈവച്ച് എന്തൊക്കെയോ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മകളോട് ഫോൺ ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മകൾക്ക് ഫോൺ ചെയ്ത്. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരു മിഠായിയും തന്നിട്ടുണ്ട്. ദിവ്യവൈദ്യനും ഗുരുവുമായി ഈശോയെ എന്നിൽ വന്ന് നിറയണമേന്ന് എല്ലാ നേരവും പറയണം, മൂന്ന് ജപമാല വെച്ച് ഒരു ദിവസം ചെല്ലണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവിടെ അച്ഛൻ എപ്പോഴാണോ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ആ നിമിഷം മുതല് ആ മകളുടെ മൂക്കിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരുന്നു. വൈകിട്ട് 6 മണിയായപ്പോഴേക്കും പൂർണമായി ബ്ലഡ് നിൽക്കുകയും അവളുടെ ശരീരവേദനകൾ സഹിക്കപ്പെടുകയും വീട്ടിലെ അടുക്കള ജോലി ബാക്കിയുള്ളത് ചെയ്ത് തീർക്കാനുള്ള ശക്തിയും ലഭിച്ചു. കൂടാതെ മാസാദ്യ ശനിയാഴ്ചയിലെ പ്രാർത്ഥനയിൽ ഇവിടെ പൂർണ്ണമായി പങ്കുണ്ട്. അതിനുശേഷം അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു, നന്ദി പറഞ്ഞ് മിഠായും കഴിച്ചു. ഇപ്പം 3 മാസം കഴിഞ്ഞു, ആ മകൾക്ക് ഇതുവരെ ബ്ലഡ് വരുന്ന രോഗം കണ്ടിട്ടില്ല. ഈശോയെ അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് രോഗിക്ക് വരാൻ പറ്റിയില്ല, യേശുവാണ് അവിടെ പോയത്. ജെസ്സിയുടെ സഹോദരിയുടെ അടുത്തേക്ക് ജെസ്സിയുടെ ശിരസിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജെസ്സിയുടെ സഹോദരിയുടെ മൂക്കിൽ നിന്ന് വരുന്ന ഈ രക്തം അവിടെ നിലയ്ക്കുകയാണ്, കുറയുകയാണ്, സന്ധ്യയായുമ്പോൾ വിട്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മളൊക്കെ പ്രാർത്ഥിക്കും, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപ്പനെ പ്രാർത്ഥിക്കാൻ സാധിക്കും, സാധിക്കും എന്നുള്ള തെളിവാണ് ഈ കാണിച്ചു തരുന്നത്. ഒരു സഹോദരിക്ക് വേണ്ടി ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ സഹോദരി. ഒരു സഹോദരിയുടെ പ്രാർത്ഥന മറ്റു സഹോദരിക്ക് അത്ഭുതകരമായി സൗഖ്യമായി മാറുന്നു. 3 സാക്ഷ്യങ്ങൾ അത്ഭുത സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. കരങ്ങൾ ഉയർത്തി പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. മദ്യപാന ആസക്തി വിട്ടുപോകട്ടെ. കർത്താവെ, ശാരീരിക ലൈംഗികമായ രോഗികളായി ആരെങ്കിലും ചെറിയവരോ വലിയവരോ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മൂക്കി നിന്ന് അതുപോലെ ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള 2 മക്കളെ കർത്താവ് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. വളരെ കാലം ആർത്തവം നീണ്ടു നിൽക്കുന്ന ഏതൊരു മകളെ പ്രത്യേകമായി വ്യക്തി സ്പർശിക്കുന്നു. കർത്താവിന്റെ വൈവിധ്യത അത്ഭുത ശാന്തി രോഗശാന്തി ഇവിടെ നടക്കുന്നു. അവനിൽ നിന്ന് ശക്തി പൊട്ടിപ്പുറപ്പെട്ട് അത്ഭുതകരമായ വിധത്തിൽ സൗഖ്യം പൊട്ടിപ്പുറപ്പെട്ട് ഇത് അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കുന്നു. യേശുവേ, കൈകളടിച്ച് സാക്ഷി നൽകുന്നു വൈഷ്ണവ്. ഞാൻ എൻ്റെ പേര് ഓമന, പയ്യണത്തുന്ന വീട് എൻ്റെ മകളുടെ മോനു വേണ്ടിയാണ്. 2-ാമത്തെ ഗർഭിണിയായത് അത് പോയി. 3-ാമത്തെ ഒരു ആകുഞ്ഞു ഉണ്ടാകുമ്പോയിട്ട് ഇവിടെ ഞാൻ 7 വെള്ളിയാഴ്ച നിയോജ്യം വെച്ച് പ്രാർത്ഥിച്ചയുടെ ഫലമായി എനിക്കൊരു ആകുഞ്ഞിനെ നൽകി മോക്ക്. യേശുവേ നന്ദി, യേശുവേ സ്വത്ര. അവന്റെ പേരെന്തെന്നാണ്? വൈഷ്ണവ്. വൈഷ്ണവ്. ഇത് ഒരു പെൺകുഞ്ഞ് കിട്ടി, അമ്മ വന്നവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു ആൺകുഞ്ഞ് അതിൻ്റെ മോൾക്ക് തരണമേ എന്ന്. കർത്താവ് എല്ലാവരുടെയും പ്രാർത്ഥനയെ കേൾക്കുന്നത്, ചെറിയവനോ വലിയവനോ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ. കർത്താവ് ഈ അമ്മയുടെ പ്രാർത്ഥന എത്ര തീക്ഷണമെന്ന് നോക്കിയേൻ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നല്ലൊരു ആൺകുഞ്ഞിനെ കർത്താവ് നൽകിയ സന്തോഷം ഇത് പങ്കിടുകയാണ്. ഇപ്പോൾ നമുക്ക് കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ നൽകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി സ്തുതിയനിൽ മനമേ, സ്തുതികളിലൊന്നതനേ, നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് കാടുക നീയെന്നും മനമേ, കാടുക നീയെന്നും മനമേ, നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് കാടുക നീയെന്നും മനമേ.
സാക്ഷി നൽകുന്നു. നൈസ് നൈസ് സി. പ്രൈസ് ലോർഡ്. എന്റെ പേര് നൈസ്. ഞാൻ പറപ്പൂര് ഇടവയിൽ നിന്ന് വരുന്നു. എന്റെ 2015 ഞാൻ MBA HRM കഴിഞ്ഞതായിരുന്നു. എവിടെ ചെന്നാലും എക്സ്പീരിയൻസ്, ജോലിക്ക് എപ്പോൾ അപ്ലൈ ചെയ്താലും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചോദിക്കണം. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവ് ജോലി നല്ല എക്സ്പീരിയൻസ് കിട്ടും, ഇതെന്താ അവർ ചിന്തിക്കാതെ വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ചില ബുദ്ധിമുട്ടുകൾ കാരണം അവിടെ നിർത്തേണ്ടി വന്നു. എവിടെ പോയാലും ആകെ ബന്ധനങ്ങളെ കാണണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജെറുസലേമിൽ വന്ന് പട്ടത്തച്ഛനെ കണ്ടു. അപ്പൊ പട്ടത്തച്ഛൻ പറഞ്ഞു, ബന്ധന കുരുക്കഴികളും അഴുന്ന മാതാവിന്റെ പ്രാർത്ഥന ചെല്ല് എന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ ഞാൻ എൻ്റെ ഫോണില് അത് വാൾപേപ്പർ ആയി ഇട്ടിട്ട്, എപ്പോ നമ്മൾ ഫോണാണോ ഓണാക്കുന്നോ ആ സമയത്ത് നമുക്ക് വായിക്കാനുള്ള സജ്ജീകരണത്തിലാക്കി. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും കാലത്തും രാത്രി എപ്പോ നമ്മൾ ഒരു കോള് വന്നതിന് ശേഷം ആയാലും നമുക്ക് അത് വായിക്കണ രീതിയിൽ ഞാൻ വാൾപേപ്പർ ആക്കി ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങോട്ട് പറഞ്ഞു, അപ്പൊ ഈ ഫോട്ടോ ഇട്ടപ്പോൾ എന്നെ പിള്ളേര് ചോദിച്ചു, ഇതെന്നുണ്ടായത് കുരുക്കഴിയുന്ന മാതാവിന്റെ പ്രാർത്ഥന, വേറൊരു പിക്ചർ ഇട്ടൂടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിൻ്റെയുള്ള ശക്തി എനിക്ക് കിട്ടും, നീ വേണമെങ്കിൽ വേറെ ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പിള്ളേർക്ക് പോലും അതൊരു എന്താ തമാശയായിരുന്നു ഇതിങ്ങനെ ഇടണ കാണുമ്പോൾ. അത് കഴിഞ്ഞിട്ട് അങ്കിളിന്റെ ഒരു കൂട്ടുകാരൻ വഴി അങ്കിള് പറഞ്ഞുകൂടെ, ഇങ്ങനെ ഒരു എന്റെ പെങ്ങളുടെ മോൻ ജോലി കിട്ടാണ്ട് നിൽക്കുന്നുണ്ട്, ആകെ പ്രശ്നമായിട്ട് നിൽക്കണം, എവിടെ പോയാലും എക്സ്പീരിയൻസ് ആണ് പറയണതെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, അവന്റെ ബയോഡാറ്റയും പാസ്പോർട്ടിന്റെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു, അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ ഒക്ടോബറിൽ ലാബർ അപ്രൂവൽ വന്നു, ജോലി കിട്ടി. വിസ ഈ കഴിഞ്ഞ ബുധനാഴ്ച കയ്യിൽ കിട്ടി. അപ്പോ യേശുവെ നന്ദി, യേശുവെ സഹസ്രം. പ്രിയപ്പെട്ടവരെ, കുരുക്കഴിക്കുന്ന പ്രാർത്ഥന നൈസ് ചെയ്ത ഒരു പണി അവന് കിട്ടുക. ഇപ്പൊ നമുക്ക് പല ആളുകൾക്കും ഇവിടുത്തെ ജെറുസലം കൺവെൻഷന്റെ ഒരു ആരാധനാഗാനത്തിന്റെ കാർഡ് പല വാട്സപ്പിലും വന്നിട്ടുണ്ടാവും. നൈസ് ചെയ്തതുപോലെ ചെയ്യാനായിട്ട് അവന്റെ വിശ്വാസമാണത്, എന്റെ കുരുക്ക് ഇവിടെ അഴിഞ്ഞു കിട്ടും. അത് വിശ്വസിച്ച് അവൻ ചെയ്തു. ഇപ്പൊ പലവർക്കും ജെറുസലമിൽ നിന്ന് അയക്കുന്ന ഇവിടുന്ന് വാട്സപ്പിൽ തന്ന ആളുകൾക്കൊക്കെ ഇവിടെ നിന്ന് ഓരോ വചനങ്ങൾ അയക്കുന്നുണ്ട്. കുറെ പേർക്ക് കിട്ടി കാണും, കുറെ പേർക്ക് കിട്ടി കാണില്ല. അതുപോലെ തന്നെ കൺവെൻഷന്റെ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോൾ അവരിത് അറിയാനിട വരും. അത് അറിയാനിട വരുമ്പോൾ അവരിൽ പോസിറ്റീവ് എനർജി പുറത്തേക്ക് വരാണ്, നെഗറ്റീവ് എനർജി അല്ല. നൈസ് അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി പുറത്തു വന്നു. യാദൃശ്യം ഒരാൾ കണ്ടുമുട്ടി, അവസാനം നല്ലൊരു ജോലി കിട്ടി, വിസയും കിട്ടി. ഈ വലിയ സന്തോഷ വാർത്ത കുരുക്കഴിക്കുന്ന മാതാവിൽ നിന്നാണ് സംലഭ്യമായത് എന്നാണ് നൈസ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ കുരുക്കുകൾ അഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജെറുസലേം ഐഡന്റിറ്റി കാർഡ് എന്ന് എന്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടോ, അന്ന് ഇന്നേ വരെ ഒരു ആക്സിഡന്റോ ഇന്നേ വരെ ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല, എന്താണെന്നറിയില്ല. പക്ഷെ ഈ സാധനം കയ്യിൽ വെക്കാണ്ട് പോയി ഒരു പേടിയാണ്. എത്ര വർഷമായി കയ്യിൽ ഇരുന്നിട്ട്? ഒരു 10-ാം ക്ലാസ്സിൽ വെച്ചാണ്. 10-ാം ക്ലാസ് നോക്കിയേ, 10-ാം ക്ലാസ്സിൽ വെച്ചിരുന്ന കടലാസ് ഇപ്പോ അത്രമാത്രം ചിന്ന ഭിന്നമായി തീർന്നിട്ടുണ്ട്. 10-ാം ക്ലാസ്സിൽ വെച്ചിട്ട് വാങ്ങിച്ച ഒരു ഐഡന്റിറ്റി കാർഡാണ്. ഇതിനകത്ത് ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്തവരും കൈവയ്ക്കുക. ഇന്ന് പോയിട്ട് നിങ്ങളുടെ കൈവശം വഹിക്കി, ഒരത്ഭുതം നടക്കും. എന്നിട്ട് ഇപ്പോൾ ഇന്നേ വരെ ഈ കാർഡ് 10-ാം ക്ലാസ് വെച്ചതിന് ശേഷം ഒരു പേടിയോ അതുപോലെ തന്നെ കാർ ഓടിക്കുമ്പോൾ ഒരു ആക്സിഡന്റോ ഇന്നേ വരെ ഹോസ്പിറ്റലിൽ നിന്ന് സംഭവം ഞാൻ കണ്ടിട്ടില്ല. സത്യം പറയാൻ അസുഖം എന്ന് പറയുന്ന ഹോസ്പിറ്റലിന്റെ പടി കയറാനായിട്ട് ജെറുസലേം നാഥൻ അനുവദിച്ചിട്ടില്ല. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയുന്നു. സാക്ഷി നൽകുന്നു മേരി ജോസ്. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എന്റെ പേര് മേരി, വീട് മനക്കൊടി. എനിക്ക് ശരീരത്തിൽ സിരസ് മുതൽ പാദം വരെ കുറന്നാളായിട്ട് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് തീരെ വയ്യ അച്ഛ, എനിക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഒരു പേടിയും പേടിക്കേണ്ട, ഒരു ഭയങ്കര ടെൻഷനാണ്, അതുകൊണ്ടാണ് വേദന എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ചാവറപിതാവിന്റെ അവിടെയാണ് എൻ്റെ ശുശ്രൂഷ. ഞാൻ ഒത്തിരി പേർക്ക് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഞാൻ ചാവറപിതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ 8 ദിവസം നോയമ്പെടുത്ത് ഉപവാസം എടുത്തിട്ട് ഞാൻ പുണ്യാളെ ഞാൻ പ്രാർത്ഥിക്കാം, എൻ്റെ രോഗങ്ങൾ എനിക്ക് എന്ത് തന്നെയായാലും നീ സുഖപ്പെടുത്തി തന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു,
തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച ഞാൻ ഡോക്ടറെ കാണാൻ പോയി. മിഷനാശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവിടുത്തെ ദാസനായി യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലും സംഭവിക്കാനായി അവിടുത്തെ കരം എൻ്റെ മേൽ നീട്ടണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റിൽ യാതൊരു കുഴപ്പമില്ല, ഒരു എല്ലാം നോർമലാണെന്ന് പറഞ്ഞ റിപ്പോർട്ട് തന്നു. എൻ്റെ യേശുവെ എനിക്ക് ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി, യേശുവെ സ്തുതി. മേരി ചേച്ചി രണ്ട് മിഠായി തന്നു, ഓർക്കുന്നുണ്ടല്ലോ? ഓ, എനിക്ക് അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് രണ്ടു മിഠായി തന്നു. അച്ഛൻ പറഞ്ഞു ദിവ്യ വൈദ്യനും യേശുവെ എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും എന്റെ ഹൃദയത്തിലും വന്ന് നിറയണേ എന്ന് പറഞ്ഞ് 13 പ്രാവശ്യം പറഞ്ഞിട്ട് ഈ മിഠായി തന്നാൻ പറഞ്ഞിട്ട് ആദ്യം ഒരു മിഠായി തന്നു. എന്നിട്ട് പറഞ്ഞു പിറ്റേ ദിവസം 13 പ്രാവശ്യം പറഞ്ഞിട്ട് ഈ മിഠായി വീണ്ടും തിന്നോളോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ തന്നെ പിറ്റേ ദിവസം ഞാൻ വന്ന അച്ഛനോട് പറഞ്ഞു എനിക്ക് ഈ ആ മിഠായി കഴിച്ചിട്ട് നല്ല സുഖമുണ്ട് അച്ഛാ, പക്ഷെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയത്. എനിക്ക് എല്ലാം സുഖപ്പെടുത്തി തന്ന എന്റെ യേശുവിനും എനിക്ക് പ്രാർത്ഥിച്ച എന്റെ അച്ഛനും എന്റെ കൂട്ടായ്മയ്ക്കും എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. മേരിയും ജോസും ഇവിടുത്തെ ശുശ്രൂഷകരാണ്. എന്ന് വരുമ്പോഴും അച്ഛന്മാരുടെ ബ്ലെസ്സിങ് വാങ്ങിക്കാതെ മേരി പോകില്ല. ഒരു പുരോഹിതന്റെ ആശ്വാദം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ആശ്വാദമാണ്. ഒരു പുരോഹിതന് ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് വെറുതെ സുഖപ്പെടാൻ വേണ്ടി വരുന്നതല്ല, ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് കുറെ കരയാനും കുറെ വിശേഷം പറയാനും കുറെ ദുഃഖങ്ങൾ പങ്കുവെക്കാനും കുറെ ആവശ്യങ്ങൾ പറയാനൊക്കെ കടന്നു വരുന്ന ഒരു കുടുംബമാണ്. എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. മേരി ജോസിനെ പ്രത്യേകമായി ദൈവം തൊട്ട് ഒരു അസുഖമില്ലാതെ പൂർണ്ണമായി സൗഖ്യം നൽകിയ ആ നല്ല കർത്താവിനെ കൈകൾ ഉയർത്തിയടിച്ച് കർത്താവിനെ നന്ദി പറയാം. സാക്ഷി നൽകുന്നു മെൽവിൻ. എന്റെ പേര് വിൻസി, സ്ഥലം കല്ലൂര്. എന്റെ മോന് ശ്വാസം, മകന്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. അവനൊരു ശ്വാസം മുട്ട് പോലെ തോന്നിയിട്ടാണ് ഞങ്ങൾ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയത്. ഒല്ലൂരിക്ക് അവിടുന്ന് അവർക്കത് മനസ്സിലായില്ല. ഒരു ദിവസം കിടന്നു, വീണ്ടും ഭയങ്കരമായിട്ട് കൂടി എലൈറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് എടുത്തപ്പോൾ അവർ പറഞ്ഞു ലെൻസിൽ മുഴുവൻ കഫം കെട്ടി, ഇൻസ്പെക്ഷനായി, ന്യൂമോണിയും ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ പറ്റാവുന്നത് നോക്കാം, നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇവളുടെ അടുത്തുള്ള ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു ദൈവാനുഗ്രഹത്താൽ അച്ഛൻ പട്ടത്തച്ഛൻ മുകളിൽ ആർക്കോ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ ഒരു വിഷമമില്ലാതെ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പ്രാർത്ഥന തന്നു, ദിവ്യ വൈദ്യന് ഔഷധമായി ഈശോയെ കുഞ്ഞിൽ വന്ന് നിറയണമേ, പൂർണ്ണമായി സുഖപ്പെടുത്തണമെന്ന് ഞങ്ങളെല്ലാവരും അത് പ്രാർത്ഥിച്ചു. വൈകുന്നേരം ഫോൺ ചെയ്യാൻ പറഞ്ഞു അച്ഛൻ. വൈകുന്നേരം ഫോൺ ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു ചൊവ്വാഴ്ച ആയപ്പോഴേക്കും മാറും, പേടിക്കണ്ടെന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച ആയപ്പോഴേക്കും വെന്റിലേറ്ററിൽ നിന്ന് ഐ സിയിലേക്ക് മാറ്റി. 3 ദിവസം ഐ സിയിൽ കിടന്നു, പിന്നെ ഒരാഴ്ച ആസ്പത്രിയിൽ കിടന്നു. പൂർണ്ണമായിട്ടും സുഖപ്പെടുത്തി. ഈശോ തന്നതിനെ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, രോഗങ്ങൾ വരുമ്പോൾ കുടുംബത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ വിഷമിക്കുന്ന സമയത്ത് അത് സഹായത്തിൻ്റെ ഒരു നേഴ്സാണ്. കഴിഞ്ഞ പ്രാവശ്യം കൂടെ വന്ന് പ്രാർത്ഥിച്ച ആ ആള് മറ്റേ സഹോദരൻ രക്ഷപ്പെട്ടതോടെ വന്ന് സാക്ഷ്യം പറഞ്ഞു പോയതാണ്. അന്ന് ഒരു നേഴ്സ് പറഞ്ഞിട്ടാണ് പ്രിയപ്പെട്ടവരെ അച്ഛന് നേരം ഉണ്ടെങ്കിൽ അവിടെ വരും, നേരെ ഇടങ്ങി പോകും, അങ്ങനെയാണ് സാധാരണ. അതിന് പ്രത്യേകിച്ച് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പട്ടത്തച്ഛൻ വരും, നേരമുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞാൽ ആ സ്ഥലത്ത് എത്തിയിരിക്കും. ഇത് കർത്താവ് ആവശ്യപ്പെട്ടു പോയ രണ്ട് സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ മിഷേൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞ സഹോദരന്റെ സൗഖ്യം അന്ന് അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ കുഞ്ഞിങ്ങനെ കിടന്നത്. താഴെ വന്നിട്ട് വീണ്ടും കയറിപ്പോയതാണ്. അങ്ങനെയാണ് മെൽവിൻ്റെ അടുത്ത് കടന്നു ചെല്ലുന്നത്. നേഴ്സുമാർ പറഞ്ഞു പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും ഇല്ല, അച്ചു 1% ഇതാണ്, ഒന്നല്ല 5% രക്ഷപ്രാപിക്കാം. അങ്ങനെയാണ് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പോരുന്നത്. കുടുംബത്തിന്റെ കണ്ണിനീര് കർത്താവ് തുടച്ചു മാറ്റുന്നത്. അതിനുശേഷം ഇവിടുന്ന് പേര് വിട്ടിയതിനു ശേഷം ഞാൻ നോക്കി നിൽക്കരുത്, ഇവനെ കണ്ടിട്ടില്ല. മറ്റേ ആങ്കിള് വന്ന് സാക്ഷ്യം പറഞ്ഞു പോയതാണ്. ഇന്ന് വന്ന് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾക്ക് രോഗമുണ്ടാകുമ്പോൾ മാതാപിതാക്കൾ ശക്തമായി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് രോഗമുണ്ടാകുമ്പോൾ അവരെ പ്രത്യേകമായി ഒരു വൈദികന്റെ സഹായം കുഞ്ഞുങ്ങൾക്ക് വളരെ ആവശ്യമാണ്. ധാരാളം കുഞ്ഞുങ്ങൾ ഇവിടെ 7 മണിയുടെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾ, യേശു പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്റെ പക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയേണ്ട. കരങ്ങൾ ഉയർത്തിയടിച്ച ഈ വലിയ സൗഖ്യത്തെ ഓർത്ത് മരണത്തിന്റെ കത്തിരിച്ച മകനെ ഓർത്ത് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കത്താൻ നന്ദി പറയാം.
വാൽവിനൊക്കെ രോഗമുണ്ടെന്ന് പറഞ്ഞു. യേശുവെ, ഞാൻ അവിടെ നിന്ന് 22 ദിവസം ആശുപത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, യേശുവെ ഈ സുഖപ്പെടുത്തി ഞങ്ങൾക്ക് വീട്ടിൽ പോവാറാക്കി തന്നാൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ 3 വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ രോഗമൊക്കെ കുറഞ്ഞു. യേശുവെ നന്ദി, യേശുവെ ശാസ്ത്രം. പിന്നത്തെ സാക്ഷ്യം, എൻ്റെ വിരലുകളൊന്നും മടങ്ങാറില്ല. നീ ഇവിടെ വന്ന് വെളിച്ചെണ്ണ 3 ആഴ്ച വെളിച്ചെണ്ണ പറ്റി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ വിരൽ മടങ്ങാനും നീരാനും പറ്റി. 3ാമത്തെ സാക്ഷ്യം, എൻ്റെ മോളുടെ കല്യാണം 24 വയസ്സായിട്ട് എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് 3 വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായി എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞു. യേശുവെ നന്ദി, യേശുവെ ശാസ്ത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് കൈകൾ ഒന്ന് കൈ മടക്കി നോക്കിയേ. ഇതാർക്കത്, ചില ആൾക്ക് കൈ നിർന്നാൽ നിർന്നിരിക്കും, വടി പോലെ ഇരിക്കുള്ളൊന്ന്. ഒരു ഞരമ്പ് തെറ്റിയാ കഴിഞ്ഞു. കണ്ണിന്റെ മണ്ട തുറന്നിരിക്കാൻ പറഞ്ഞാൽ തുറന്നിരിക്കുക, അടഞ്ഞിരിക്കുക അടഞ്ഞിരിക്കുക. ഒരു ഞരമ്പ് തെറ്റിയാ കഴിഞ്ഞു. ഒരു നിസ്സാര കാര്യമുള്ളൊന്ന്. ഈ ചേച്ചിയുടെ കൈ ഇതിങ്ങനെ ഇരിക്കുള്ളൂ. പുറക്ക് ചേച്ചി ഇങ്ങനെ ഇരിക്കുള്ളൂ ഒന്ന്. പുറക്ക് ചേച്ചി ഇങ്ങനെ ഇരിക്കുള്ളൂ. നിലവിളിക്കൽ എണ്ണ എടുത്ത് ഉപയോഗിക്കുക. 3 ആഴ്ചയായി എണ്ണ ഉപയോഗിക്കുന്നു. ആ ചുരുണ്ട വിരലുകൾ ഒന്ന് കൈയൊന്ന് ഉയർത്തി കാണിച്ചു നോക്കിയപ്പോ വേണ്ട. മറ്റേ കൊന്തയുള്ളതുകൊണ്ടാ ഈ രണ്ടു പേരിലും ഒന്നുണ്ട്, അത് പഠിക്കുന്ന കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ വിധത്തിൽ ഇത് അനേകം മക്കളുടെ സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ ഇതായിട്ട് കൊണ്ടുവരുന്ന വെളിച്ചെണ്ണയാണ്. നമുക്ക് സ്റ്റോളിൽ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ കടകളിൽ നിന്ന് കിട്ടുന്ന എണ്ണയല്ല അത്. മാതാവിന്റെ സ്ഥലത്ത് കത്തുന്ന എണ്ണ, അല്ലെങ്കിൽ വൈദിക പ്രത്യേകമായി അനുഗ്രഹിച്ച് ആശ്വസിച്ച എണ്ണയാണ് നമ്മുടെ സ്റ്റോളിൽ നിന്ന് കൊടുക്കുന്നത്. അത് രോഗസൗഖ്യത്തിന്റെ ഔഷധ ലേപന തൈലമാണ്. കൈകൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. ദൈവത്തോടെ സോഡിയത്തിന്റെ കുറവ്, കൈകാലുകളെ നിവരാത്ത അവസ്ഥയിൽ നിന്ന് വീട്ടിൽ നിന്ന് നിലനിർത്ത് കത്തോട് നന്ദി പറയാം. നമുക്ക് സാക്ഷി നൽകുന്നു ലീമ. എന്റെ പേര് ലീമ, എന്റെ സ്ഥലം കൊളത്തൂര്. എന്റെ മോന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എന്റെ മോന് ഒരു ഇന്റർവ്യൂ പാസ്സാവുന്നതിന് വേണ്ടി 9 വെള്ളിയാഴ്ച കുർബാനയിലും നൊവേനയിലും ആരാധനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ മോനെ ഇന്റർവ്യൂ പാസ്സായി താക്കിയെത്തന്ന ജെറുസലേംനാഥനും ജെറുസലേംനാഥയ്ക്കും 1000 നന്ദി പറയുന്നു. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് ഇന്റർവ്യൂവിൽ പാസ്സായതിന്റെ സന്തോഷമാണ് പങ്കിടുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നന്ദി പറയുക. നമുക്ക് സാക്ഷി നൽകുന്നു സെലീന. എന്റെ പേര് സെലീന, സ്ഥലം കല്ലൂര്. ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എന്റെ മകളുടെ പ്രസവം സിസേറിയനായിരുന്നു. സിസേറിയനെ അതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ മേലും മുഴുവനും ഒരു അലർജി, കഴുത്തുനിന്ന് തുടങ്ങിയാട്ടി വരെ ഒരു ചൊറിച്ചില്, അത് പൊട്ടിങ്ങനെ വെള്ളം ഒലിക്കുമായിരുന്നു. അപ്പൊ അതേസമയം പ്രഷർ കൂടുതലായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു പ്രസവത്തിന് പെട്ടെന്ന് മരുന്ന് വെച്ച് പ്രസവിക്കണം എന്ന് പറഞ്ഞു. മരുന്ന് വെച്ച് പ്രസവത്തിന്റെ വേദന തുടങ്ങി, പ്രസവം നടന്നില്ല. സിസേറിയൻ ചെയ്തു. സിസേറിയൻ കഴിഞ്ഞ് ഞങ്ങൾ 6 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോയി. അന്ന് രാത്രി ഞങ്ങൾ വീട്ടിലേക്ക് ചെന്ന അന്ന് രാത്രി ബാത്റൂമിലേക്ക് പോകാൻ എണീറ്റപ്പോൾ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല, ഒരു കുടം കൊണ്ടൊഴിക്കുന്ന പോലെ വെള്ളം പഴുപ്പും ചോരയൊക്കെ ആയിട്ട് പെട്ടെന്ന് ആകേതായി. ഞങ്ങൾ നോക്കിയപ്പോൾ എവിടെ നിന്നാണ് മനസ്സിലായില്ല. അപ്പം ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നിന്നാണിത് വരണത്. അങ്ങനെ നേരം വെളുപ്പിച്ചു. ഞങ്ങൾ പിറ്റേ ദിവസം കാലത്ത് അമല ഹോസ്പിറ്റലായിരുന്നു. അമല ഹോസ്പിറ്റലിലേക്ക് പോയി, അവിടെ ചെന്ന് ഡോക്ടർക്ക് നോക്കിയപ്പോൾ അവർക്കൊന്നും മനസ്സിലാവണില്ല, ഇത് എവിടെ നിന്ന് വന്ന് എന്താന്ന് അവർക്കൊന്നും മനസ്സിലാവണില്ല. അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറോട്, ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകണമെന്ന കാലത്ത് വരെ സ്റ്റിച്ചിനൊന്നും ഒരു കുഴപ്പമില്ല, ഒരു പൊട്ടോ ഒന്നുമില്ല, പിന്നെ ഇത് എവിടെ നിന്ന് വന്നത്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു മർദ്ദം സഹിക്കാണ്ട് പെട്ടെന്ന് തള്ളിയതാണെന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ ഞങ്ങൾ 1 ആഴ്ച കഴിഞ്ഞു. 2 നേരം ഡോക്ടർ വന്നാണ് ഡ്രസ്സിങ് ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളത്തിനോ പഴുപ്പിനോ ഒരു കുറവുണ്ടായില്ല. അങ്ങനെ 13 ആം തീയതി ഡോക്ടർ പറയണ് 2-ാമത് റീ ഓപ്പറേഷൻ ചെയ്യണം, എന്താണെന്ന് നോക്കട്ടെ എന്ന്. അപ്പം ഞങ്ങളാകെ തളർന്നു. ഇനി ഡോക്ടർ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ 13-ാം തീയതി പോകുമ്പോൾ. 15 ആണ് 2 ദിവസം ഡോക്ടർ ഹോസ്പിറ്റലിൽ ഒ പി ഇല്ല, അതുകൊണ്ട് ഇനി 1 ആഴ്ച വരുള്ളൂ എന്ന് പറഞ്ഞ് പോയി. ഞങ്ങൾ അന്ന് ജെറുസലേമിലേക്ക് അച്ഛനെ വിളിച്ചു, അപ്പൊ കിട്ടിയില്ല. മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞപ്പോ ഞാൻ ഒന്നും കൂടിയും പട്ടത്തച്ഛനെ വിളിച്ചു. അപ്പൊ അച്ഛനെ എനിക്ക് കിട്ടി. ഞാൻ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ വിശ്വസിച്ച്
ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി മുറിവിനെ ഉണക്കി കഴുകി വിശദീകരിച്ച് ഉണക്കണമേ എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളും ഞങ്ങൾ വീട്ടിലെല്ലാവരും അത് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. വൈകുന്നേരം ഡോക്ടർ ഡ്രസ്സിങ്ങിന് വന്നപ്പോൾ മുറിവ് ഇത് തുറന്നപ്പോൾ ഡോക്ടർക്ക് അത്ഭുതമായി. അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളത്തിന് വളരെ ഒരു ലേശം വെറുതെ ഒരു നനവുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്താ ജിസ്മി, ഇനി നാളെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യണ്ട, വളരെയധികം മാറ്റം വന്നല്ലോ എന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥനയുടെ ഇത് കഴിഞ്ഞ മൂന്നാം ദിവസം ഞങ്ങള് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്നു. ഇപ്പൊ ഒരു കുഴപ്പമില്ല, മുറിവൊക്കെ നല്ല പോലെ ഒളിങ്ങി. ഒന്ന് നോക്കുക, ഒരു പുരോഹിതന്റെ പ്രാർത്ഥന ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഓപ്പറേഷൻ നിശ്ചയിച്ച് പഴുപ്പും നീരും വെള്ളവും വരുന്നത് സുഖപ്പെടുത്തിയത് ആരാണ്? യേശുവിന്റെ തിരുരക്തമാണ്. യേശുവിന്റെ തിരുരക്തത്തിന്റെ പ്രാർത്ഥന പിശാചുകൾക്ക് ഭയമാണ്, രോഗങ്ങൾ എടുത്തു മാറ്റാൻ കഴിവുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് സങ്കടമുണ്ടാവും, വേദന ഉണ്ടാവും, കർത്താവ് നിന്റെ തിരുരക്ത യോഗ്യതയാൽ ഈ പാപ മാലിന്യം വിട്ടുപോകണമേ, അല്ലെ രോഗത്തെ ഉണക്കണമേ, ഈ മുറി ഉണക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുകയും മൂന്ന് കുരിശടയാളം വരയ്ക്കും വേണം. അതിൻ്റെ ഉള്ളിൽ അവിടെ അത്ഭുതം നടക്കും. അപ്രകാരം അത്ഭുതം നടന്ന ഒരു സൗഖ്യമാണ് സെലീനയുടെ സാക്ഷി നൽകിയത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കത്താനമാകത്ത സാക്ഷി നൽകുന്നു അൽജോ. എൻ്റെ പേര് ബേബി. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. അവന് 2 വർഷത്തോളമായി ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, മരുന്ന് കൊടുക്കും, കുറയും. വീണ്ടും ഇത് തന്നെ എന്നും ആവർത്തിച്ചു. 2 പ്രാവശ്യം സ്കാൻ ചെയ്തു. എന്നിട്ട് സ്കാനിങ്ങിലൊന്നും യാതൊരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി വരികയാണെങ്കിൽ CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ സ്കാനൊന്നും ചെയ്യാൻ പോയില്ല. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഞാൻ ഇവനെ 3 വെള്ളിയാഴ്ച നിയോഗം വെച്ച് ഇവിടെ പ്രാർത്ഥിച്ച് ഇവന് സൗഖ്യം കിട്ടിയാൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നിരുന്നു. അങ്ങനെ ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞു. 2 വെള്ളിയാഴ്ച കുരിശിൻ്റെ ആശീർവാദം കഴിഞ്ഞ സമയത്ത് പട്ടത്തച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാമെന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അച്ഛ എൻ്റെ മകനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറുവേദനയാണ്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, വെള്ളിയാഴ്ച 7 മണിയുടെ പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവനെ 7 മണിയുടെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, അച്ഛനൊരു മിഠായിയൊക്കെ കൊടുത്തു, ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ 5 മാസമായിട്ട് എൻ്റെ മകന് വയറുവേദന വന്നിട്ടില്ല. യേശുവേ നന്ദി. യേശുവേ പ്രിയപ്പെട്ടവരെ, വൈദിക പറയുന്നത് ഒരു പ്രത്യേകമായ നിർദ്ദേശം കിട്ടിയിട്ടാണ് പറയുന്നത്. അച്ഛൻ പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥന വന്ന് പങ്കെടുക്കാനായിട്ട് അമ്മ അതനുസരിക്കുകയാണ്, അൽജയം കൊണ്ട് വരികയാണ്. ഇപ്പോൾ അന്ന് ഒരു മിഠായി കൊടുത്തിരുന്നു, പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, അൽജോ പഠിക്കുന്ന കുട്ടിയാണ്, അവൻ വളർന്ന് വലുതായി കുടുംബത്തിന് പ്രകാശമായി തീരേണ്ടതാണ്. അവൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു വെള്ളിയാഴ്ചയും കൂടിയും 7 മണിയുടെ പ്രാർത്ഥനയ്ക്ക്, 7 മണിക്ക് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7 മണിക്ക് ഒരു പ്രാർത്ഥന നടക്കുന്നത് അത്ഭുതകരമായ രോഗ സൗഖ്യങ്ങൾ അവിടെ നടക്കുന്നത്. കാരണം അത്ര തീഷ്ണതയോടുകൂടിയ പ്രാർത്ഥനയാണ്. ഏതെങ്കിലും വരാത്തവരുണ്ട്, ഏതെങ്കിലും അവസരങ്ങൾ ഒന്ന് പങ്കെടുക്കുന്നത് നല്ലതാണ്. എന്താ അൽജോ അന്നുണ്ടായത്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോ വേദനയുണ്ടോ? അതിനുശേഷം ഒരിക്കലും വേദന വന്നിട്ടില്ല. ഇപ്പോ നല്ല സുഖാണോ? ആരോ സുഖപ്പെടുത്തിയ യേശുവാണ് സുഖപ്പെടുത്തിയ. കൈയടിച്ച് കത്തോണ്ട് നന്ദി പറഞ്ഞ്, കരങ്ങൾ ഉയർത്തി അടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറഞ്ഞു. സാക്ഷി നൽകുന്നു സോണിയ. എന്റെ പേര് സോണിയ ജോണി, വീട് വെണ്ടൂർ. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞു, ഇപ്പൊ 4 വർഷം കഴിഞ്ഞു. എനിക്ക് ഫസ്റ്റ് ഇയറിൽ അവിടെ ചെന്നപ്പോൾ തൊട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അലർജിയും ചുമ വന്നു. പിന്നെ അത് ജലദോഷമായി, ചുമ ഒട്ടും വിട്ടുമാറാണ്ടായി. ഞങ്ങൾ കുറേ മരുന്നുകൾ മാറി മാറി കഴിച്ചു. എന്നിട്ട് എല്ലാ ഫ്രണ്ട്സും എന്നെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക, ജലദോഷം മാറി ചുമ മാറിയോന്ന്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ മാറാണ്ടായപ്പോൾ എൻ്റെ അമ്മ അപ്പച്ചനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എല്ലാ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അച്ഛനെ വന്ന് കണ്ടു. അപ്പൊ അച്ഛൻ പ്രാർത്ഥിച്ചു, അപ്പൊ അച്ഛൻ ഒരു മിഠായും ദിവ്യവേദനും ഔഷധമായ യേശുവെ എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് 14 പ്രാവശ്യം ജോലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ 14 പ്രാവശ്യം ജോലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് കുറെ പ്രാവശ്യം ജോലി പ്രാർത്ഥിക്കും.
അങ്ങനെ പ്രാർത്ഥിച്ച് 4 വർഷമായിട്ട് ഉണ്ടായിരുന്ന എൻ്റെ ജലദോഷം ചുമയൊക്കെ 3 മാസം കൊണ്ട് ഈ പ്രയർ ചൊല്ലിയിട്ട് മാറിക്കിട്ടി. യേശുവെ നന്ദി, യേശുവെ സ്തുതി. പ്രിയപ്പെട്ടവര്, 4 വർഷക്കാലം ഉണ്ടായിരുന്ന, നമുക്കറിയാം പഠിക്കുന്ന കുട്ടികൾ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അലർച്ചി രോഗങ്ങളൊന്നും വല്ലാത്ത അസ്വസ്ഥതയാണ്. അമ്മയുടെ കണ്ണിനീരോടുകൂടിയ പ്രാർത്ഥനയാണ് ആ മകളുടെ ശരീരത്തിൽ ആ മധുരം കലർന്നോടൊപ്പം ഈ അലർജി രോഗം വിട്ടുപോകുന്ന അനുഭവമാണ് ഉണ്ടായത്. കൈകൾ അടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി അടിച്ച് കഥാവിനെ മഹത്വപ്പെടുത്താം. സാക്ഷ്യം നൽകുന്നു ടിറ്റോ. എന്റെ പേര് ലില്ലി ജോണി. ഞാൻ വരാക്കരിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. ഞാൻ 9 വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകന് മുഴുവൻ A+ നൽകി. എൻ്റെ മകനെ ദൈവം അനുഗ്രഹിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. പരീക്ഷയത് 10ാം ക്ലാസ്സിലെ പരീക്ഷ. 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് ഇപ്പൊ പറയുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഫുള്ള് A+ കിട്ടിയ ഒരു മിടുക്കനാണ് നിൽക്കുന്നത്, നിസ്സാരക്കാരനല്ല അവൻ നിൽക്കുന്നത്. അതുകൊണ്ട് അവന് 2 മിഠായി കൊടുക്കാണ്. അടുത്ത +1 ഫുള്ള് A+ ഇവിടെ വരാനായിട്ട് അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി അടിച്ച കഥാണ് നമുക്ക് നന്ദി പറയാം. നമുക്ക് സാക്ഷി നൽകുന്നു അമ്മന. ഇതെങ്ങനെ പേര് വന്നേ മോനെ? എൻ്റെ പേര് ജിന്നി ആന്റണി. കൊരട്ടി ഫൊറാനപ്പള്ളി തിരുമുടിക്കുന്ന ഇടവയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബർ 2 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ട് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പം മക്കളെ ലഭിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഒരു പ്രാർത്ഥന തന്നായിരുന്നു. ദിവോയുധന ഔഷധമായി ഈശോയെ ഞങ്ങൾ വന്ന് നേടണമേ, പൂർണ്ണമായി സുഖപ്പെടുത്തണമേ, ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണേ. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും 7 പ്രാവശ്യം ചെല്ലണമെന്ന് പറഞ്ഞു. രാവിലെയും വൈകിട്ടും ഞങ്ങളെ ചൊല്ലിയിട്ടാണ് കിടക്കാറ്. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ May 16 ഞങ്ങൾക്ക് പെങ്കുഞ്ചിനെ നന്ന് ദൈവാനുഗ്രഹിച്ചു. ദൈവമേ നന്ദി, ദൈവമേ സ്വസ്ത്രേശ്വ നന്ദി. പ്രിയപ്പെട്ടവരെ, മാതാവിൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ച്, മാതാവിൻ്റെ 8 നോയമ്പിനോടനുബന്ധിച്ച് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കാന്ന്, എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ വേണം വെച്ച. മാതാവ് കൊടുത്ത സന്താനമാണ് ഇപ്പോൾ ഇരിക്കുന്ന ഈ കുഞ്ഞുമോള്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് കരങ്ങൾ ഉയർത്തിയടിച്ച് സാക്ഷ്യം നൽകുന്നു അമ്മന. എന്റെ പേര് ഓമന. ഒല്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മകളുടെ ഭർത്താവിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. 1.5 കൊല്ലമായിട്ടും BSc നഴ്സാണ്. 1.5 കൊല്ലമായിട്ടും ജോലി ടെസ്റ്റുകളൊക്കെ നടത്തി നല്ല മാർക്കും കിട്ടി. എന്നിട്ട് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നു. ഞാനിവിടെ നിയോഗം വെച്ച് 7 വെള്ളിയാഴ്ച വരാമെന്ന് പറഞ്ഞു വന്നുകൊണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരാമെന്നാണ് ഞാൻ നിയോഗം വെച്ച് 7 വെള്ളിയാഴ്ച വരാമെന്നും പറഞ്ഞു. 4 വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ കുരുക്കടിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലി അതിന് 4ാമത്തെ വെള്ളിയാഴ്ച ആയപ്പോൾ മെഡിക്കൽ ടെസ്റ്റിന് ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ 7 ആഴ്ചയും കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇനി പോവില്ല, വേറെ ജോലി അന്വേഷിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് 7ാമത്തെ വെള്ളിയാഴ്ച ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. സാരമില്ല, കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചാലും പിന്നെ മാതാവിൻ്റെ കുരുക്കഴിക്കുന്ന പ്രാർത്ഥന മകനെ അഴച്ചു കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ 7ാമത്തെ വെള്ളിയാഴ്ച ഇവിടെ കഴിഞ്ഞ് പോയപ്പോൾ അതിന് തിങ്കളാഴ്ച വന്നു. അമ്മച്ചി ഞാൻ പോവാ, എനിക്ക് വേഗം ചെല്ലാം, ബുധനാഴ്ച അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് ഇത് വിളി വന്നു. അങ്ങനെ ഇപ്പോൾ ജോലിക്ക് ഈ 4 ജൂലൈ ജോലിക്ക് കയറി. യേശുവെ നന്ദി, യേശുവെ സ്തുതി. കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് കഥയുടെ നന്ദി പറയാം. ജോലിയിൽ താഴ്ന്നവർക്ക് ജോലി നൽകി യേശു അനുഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി അടിച്ച് കഥയുടെ നന്ദി പറയാം നമുക്ക്.